ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും സുഖമാണോ? കാലത്ത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? അല്ലെങ്കിൽ ക്ലാസ് കാണാൻ റെഡി ആയിട്ടല്ലേ ഇരിക്കുന്നത്? അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിൻ്റെ ബാക്കി അക്ഷരങ്ങൾ. അപ്പോൾ ഏതക്ഷരങ്ങളാണ്? ആ കൂട്ടക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. കൂട്ടക്ഷരങ്ങളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ങ എന്ന അക്ഷരവും ഞ എന്ന അക്ഷരവും പഠിച്ചു. ഇനി നമുക്ക് ഈ മൂന്ന് അക്ഷരങ്ങൾ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? കൂട്ടക്ഷരങ്ങൾ പറയുമ്പോൾ ഉറപ്പിച്ച് പറയണം വേണ്ടേ? ആ വേണമല്ലേ. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. ടീച്ചറ് ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രങ്ങൾ ആദ്യം കാണിച്ചു തരാം. ചിത്രങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞു തരാം. ന എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് ഏതൊക്കെ ചിത്രങ്ങളാണ് കാണുന്നത്? അണ്ണാൻ. അണ്ണാൻ എന്തൊരു ഭംഗിയാ അണ്ണാനെ കാണാൻ. അണ്ണാൻ എങ്ങനെ നടക്കുന്നത്? ചാടി ചാടിയിട്ടാണ് അണ്ണാൻ നടക്കുന്നത് അല്ലേ. അടുത്ത ഏതാണ്? കണ്ണ്. ഏതാണ്? കണ്ണ്. എന്തിനു വേണ്ട കണ്ണ്? ആ കാണാനാണ് കണ്ണ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോ ന എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് അണ്ണാൻ കണ്ണ് അല്ലേ. അടുത്തത് ന എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് ചിത്രത്തിൽ എന്താ കാണുന്നത്? കുന്ന് കുന്നിക്കുരു. കുന്നിക്കുരു കുന്ന് കുന്നിക്കുരു. അടുത്തെന്താണ്? മ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് അമ്മ കമ്മൽ. കമ്മൽ കമ്മൽ എവിടെ അണിയുന്ന ആഭരണമാണ്? കാതിലണിയുന്ന ആഭരണമാണ് കമ്മൽ അല്ലേ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഏതൊക്കെ ചിത്രങ്ങളാണ് കണ്ടത്, ഏതൊക്കെ അക്ഷരങ്ങളാണ് കണ്ടത്? എന്നീ അക്ഷരങ്ങൾ കണ്ടു അല്ലേ. ഏതൊക്കെ ചിത്രങ്ങളാണ്? ന എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് അണ്ണാൻ കണ്ണ് തുടങ്ങിയ ചിത്രം കണ്ടു. ന എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് കൊന്ന് കുന്നിക്കുരു അല്ലേ. മ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് എന്താ കണ്ടത്? അമ്മ കമ്മൽ അല്ലേ. ഇനി നമുക്ക് ഈ അക്ഷരങ്ങളും വാക്കുകളും ഒന്ന് എഴുതി നോക്കാം. ശ്രദ്ധിക്കുക കേട്ടോ. പഠിക്കാനുള്ളത് എന്ന അക്ഷരത്തില് ന പ്ലസ് എഴുതുമ്പോ രണ്ട് ന എഴുതണം, ഒന്ന് താഴെയിട്ടുണ്ട്. ന പ്ലസ് എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് ഏതൊക്കെ വാക്കുകളാണ്? അണ്ണാൻ കണ്ണ് എഴുതണം. എഴുതിയിട്ട് നാണെങ്കിൽ ആദ്യം അണ്ണാൻ. വീണ്ടും നമുക്ക് ചില്ലക്ഷരം ഇനി എന്ന ചില്ലക്ഷരം എഴുതാം. അണ്ണാൻ. അടുത്തതാണ് കണ്ണ്. കഴിഞ്ഞിട്ട് രണ്ടെണ്ണം എന്നിട്ട് മുകളിൽ ചന്ദ്രനെടുക്കുക. എന്താ വായിക്കുക? കണ്ണ് കണ്ണ് എന്താണ് കണ്ണ്. അപ്പോ നായ നക്ഷം വെച്ചിട്ട് അണ്ണാൻ കണ്ണ്. കണ്ണ് അടുത്തത് നായ അക്ഷരല്ലേ. ന പ്ലസ് ന പ്ലസ് അല്ലേ. അതൊക്കെയാണ് ന പ്ലസ് ന എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? കൊന്ന് കുന്നിക്കുരു. എങ്ങനെയാണ് കൊന്ന് എഴുതണമെങ്കിൽ കാഴ്ചയുടെ ഉകാരണക്കോ നാഴ്ചയുടെ മുകളിൽ ചന്ദ്രക്കല കൊടുക്കാം. എന്താ വായിക്കുക? കൊന്ന് എന്താണ് കൊന്ന് പറഞ്ഞേ.
കൊന്ന് പറഞ്ഞേ കൊന്ന്. അടുത്തതാണ് കുന്നിൻ കുരു. കാഴണം കു എന്ന് വരാന് ഉകാരം കൊടുക്കാം. നാഴിട്ട് നീ എന്ന് വരാന് വഴിയിട്ട് കൊടുക്കാം. കു എന്ന് വരാന് ആ കാഴയുടെ കൂട്ടക്ഷ എഴുതിയിട്ട് ഉകാരം കൊടുക്കാം. അപ്പൊ എന്താ വയ്ക്ക? കു രു രാഴിട്ട് വീണ്ടും ഉകാരം കൊടുക്കാം. എന്താ വയ്ക്ക? കുന്നിക്കുരു. ഒന്ന് കുന്നിക്കുരു. ഒന്ന് കുന്നിക്കുരു. കുന്ന് കുന്നിക്കുരു. കുന്ന് കുന്നിക്കുരു. എന്താണ് കുന്നിക്കുരു? എഴുതുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതാം കേട്ടോ. അടുത്ത ഏത് അക്ഷരമാണ്? മാ എന്ന അക്ഷരം അല്ലേ. ഏതാണ്? മാ എന്ന അക്ഷരമാണ്. മ പ്ലസ് മാ മാ മ പ്ലസ് മാ മാ മ പ്ലസ് മാ മാ പറഞ്ഞേ. മ പ്ലസ് മാ 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 എന്ന അക്ഷരം ഉൾപ്പെടുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? അമ്മ, പിന്നെ ഏതാണ്? കമ്മൽ. എന്താണ്? അമ്മ കമ്മൽ. എങ്ങനെ എഴുതാം? ആ മാ എഴുതിയിട്ട് ഒരു മാ കൂടിയിട്ടുണ്ട്, കൂട്ടിട്ടുണ്ട് അല്ലേ. എന്താ വായിക്കുക? അമ്മ. എന്താണ്? അമ്മ അമ്മ. അടുത്തതാണ് കമ്മൽ. കാഴണം മാ എഴുതണം, വീണ്ടും ഇൽ എന്ന ചിന്താക്ഷരം എഴുതണം അല്ലേ. കമ്മൽ കമ്മൽ കമ്മൽ. മനസ്സിലായോ? അപ്പൊ നമ്മളിന്ന് കൂട്ടക്ഷരങ്ങളിലെ ന ന മാ എന്ന അക്ഷരങ്ങൾ പഠിച്ചു, അത് ഉപയോഗിച്ച് ചിത്രങ്ങൾ കണ്ടു, വാക്കുകൾ എഴുതി പഠിച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം, വാക്കുകളൊക്കെ സ്ലേറ്റിൽ എഴുതി പഠിക്കണം, കൂട്ടക്ഷരങ്ങൾ എഴുതി പഠിക്കണം. മനസ്സിലായോ? കൂട്ടക്ഷരങ്ങൾ എഴുതുമ്പോൾ എങ്ങനെയാണ്, ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് ആ അക്ഷരം ഉണ്ടായിരുന്നത് മനസ്സിലാക്കണം. എഴുതുമ്പോൾ അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് എഴുതണം, ഉച്ചത്തിൽ വായിച്ച് പഠിക്കണം, എല്ലാവരും ചെയ്യുന്നില്ലേ. ഓക്കേ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.